കുടുംബസ്വത്ത് കൈക്കലാക്കിയ ശേഷം വൃദ്ധയായ അമ്മയെ മകൻ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതി. ഇടുക്കി നെടുങ്കണ്ടം ബഥേൽ സ്വദേശി തൈയിൽ സരസമ്മയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. മകനും ഭാര്യയും പതിവായി ഉപദ്രവിച്ചിരുന്നതായും ആരോപണമുണ്ട്. അതെല്ലാം കൂടെ ചെയ്തപ്പം പിന്നെ എന്റെ കൈ കാശൊന്നും ഇല്ലാതായി. പേരെയും വെച്ച് പേരയുടെ പണിക്കുറ്റി ഇപ്പോഴും തീർന്നിട്ടില്ല. പിന്നെ എന്നെ നിരന്തരം ഞാൻ വളക്കായി അവക്കാടയിൽ ഞാൻ അടുക്കളക്കാരുന്ന ഇഷ്ടമല്ല. തിരികെടുക്കും പതി ചോറെടുത്ത് കാരണം മാറ്റി വെച്ച് ഞാൻ വന്ന് നിങ്ങൾ കഴിച്ചു ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് കറ തുറന്നപ്പം ഞാൻ അതിന് മുറ്റത്തോട്ട് പോയാലൊരിക്കുമ്പോഴത്തേന് അവിടെ അത് വലിച്ചു കയറ്റിയിട്ട് തള്ളി സെറ്റി മേടിച്ചിട്ടിരുന്നു. സെറ്റികൾ പുറത്തോട്ട് വീണ ഈ പല്ലൂടെ. മുദ്ര ലോണിന് വേണ്ടി നൂറുകണക്കിന് ബാങ്കുകളിൽ അന്വേഷിച്ച് നിങ്ങൾ തളന്നുപോ. ഈസി ആയിട്ട് 10 ലക്ഷം രൂപ മുദ്ര ലോൺ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. മകൻ മദ്യപിച്ചെത്തി ഉപദ്രവിക്കുന്നത് പതിവായതോടെ സഹി കിട്ട് വീട് വിട്ട് ഇറങ്ങുകയായിരുന്നുവെന്ന് വൃദ്ധ പറയുന്നു. രാത്രിയിൽ ഉറങ്ങാൻ അനുവദിക്കാതെ ചീത്ത പറയും. അടുത്തിടെ വഴക്കിനിടയിൽ മറുതി വീണ് സരസമ്മയുടെ പല്ലുകൾ ഒടിഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്നെ അടിയായി ഇടിയായി എല്ലാം. ഞാൻ അടി കൊണ്ട് സഹ കേട്ടിട്ട് ഞാൻ കടന്നുപോയി. എന്നിട്ട് ഞാൻ ഇറങ്ങി ഓടി കറു തുറന്നു കറു തുറന്ന് ഇറങ്ങി പോകാൻ ഒരുങ്ങിയപ്പോഴത്തേന് അവൻ എൻ്റെ കയ്യാത്തിട്ട് വലിച്ച് വീണ്ടും എന്നെ അടിക്കുകയെന്ന് വെച്ചാൽ മുണ്ടിന്റെ പിടിച്ചു വലിച്ചപ്പോൾ മുണ്ട് പറഞ്ഞുപോയി. സരസമ്മയുടെ ഭർത്താവിന്റെ കുടുംബവിഹിതമായി ലഭിച്ച ഭൂമിക്ക് പട്ടയം ലഭിച്ചത് മകന്റെ പേരിലാണ്. ഒപ്പം സരസമ്മയ്ക്ക് കുടുംബവിഹിതമായി ലഭിച്ച ഭൂമി വിറ്റ് കിട്ടിയ പണവും വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ചു. എന്നെ നിരന്തരം വഴക്കഴിഞ്ഞാൽ ഞാൻ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. വന്ന് 19 ദിവസം അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ 10 സെന്റ് സ്ഥലം വിറ്റിട്ടാണ് ആങ്ങളൊക്കെ വീടും എല്ലാം നല്ലപോലെ വെച്ചു കൊടുത്ത് കല്യാണം കഴിപ്പിച്ചത്. അമ്മയുടെ എല്ലാ സ്വത്തും മേടിച്ചെടുത്ത് അമ്മ അവനെ നോക്കാൻ മനസ്സില്ല ഇറങ്ങിപ്പോന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഇവിടെയാണ് ഉണ്ടായത്. വൃദ്ധയായ തന്നെ മകൻ സംരക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സരസമ്മ പോലീസിലും പഞ്ചായത്ത് ജാഗ്രതാ സമിതിയിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി.